ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഹോ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ പൂപ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടെടുത്ത തീരുമാനം തികച്ചും സ്വാഗതാർഹമാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ സ്വാഗതാർഹമായിട്ടാണ് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുകയാണ്. ഇത് സംബന്ധിച്ചിപ്പം വർത്തമാന പത്രങ്ങളിൽ ചിലതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും ചില അരാഷ്ട്രീയവാദികളുമായിട്ടുള്ള ആളുകളെല്ലാം അടിസ്ഥാനമില്ലാത്ത പ്രചാര വേദകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗ തീരുമാനം ഇടുക്കിയിലെ പൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കും, ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല എന്ന മട്ടിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഡി സി സി പ്രസിഡൻറ്റും ഡീൻ കുര്യാക്കോസ് എം പി അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചു കണ്ടത്. യഥാർത്ഥത്തിൽ അവർക്ക് സംസ്ഥാന ഗവൺമെൻറ് ഈ തീരുമാനത്തിനോട് അങ്ങനെ പ്രതികരിക്കാനുള്ള അത്തരം ഒരു അഭിപ്രായം വെച്ചു പുലർത്താനുള്ള യാതൊരുവിധ ധാർമ്മികമോ സത്യസന്ധമോ ആയ ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. കാരണം ഇടുക്കി ജില്ലയിലെ പൂപ്രശ്നം ഏറ്റവും സങ്കീർണമാക്കിയത് ഒരിക്കലും പരിഹാരം കാണാൻ കഴിയാത്ത നിലയിൽ എത്തിച്ചതെല്ലാം കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എന്നും ഇടുക്കി ജില്ലയിലെ ജനതയ്ക്ക് മലയോര കൃഷിക്കാർക്ക് പാരവെക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന കാര്യം കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ചില പരിസ്ഥിതിവാദികളെല്ലാം ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർ മുഴുവൻ കയ്യേറ്റക്കാരാണ് എന്ന മട്ടിൽ പ്രചാരമേഖല നടത്തുന്നു. ഇടുക്കി ജില്ല മുഴുവൻ കയ്യേറി എന്നെല്ലാമുള്ള വസ്തുതാപരമല്ലാത്ത അടിസ്ഥാനരഹിതമായ പ്രചാരവേല നടത്തുന്നതായി കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ കണ്ണൻദേവം കമ്പനിക്ക് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തത് രാജഭരണമാണ്. മലയാളം പ്ലാന്റേഷന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തത് മലയാളം പ്ലാന്റേഷനാണ്, തേയില കൃഷിക്ക് പ്ലാന്റേഷന് വേണ്ടി. പീരുമേട് താലൂക്കിലെ മുഴുവൻ ഭൂമിയും തോട്ടങ്ങൾക്ക് വേണ്ടി പതിച്ചു കൊടുത്തതും രാജഭരണകാലത്താണ്. ഉടുമ്പൻചോല താലൂക്കിലെ വലിയ ഭാഗം ഭൂമി തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഏലം കൃഷിക്ക് പതിച്ചു കൊടുത്തതും രാജഭരണകാലത്താണ്. ആ നിലയിൽ പരിശോധിക്കുമ്പം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന പ്രത്യേകിച്ചും കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഉടുമ്പൻചോല ദേവികുളം പീരുമേട് താലൂക്കുകളും ഇന്നത്തെ ഇടുക്കി താലൂക്കിൻ്റെ കുറേ ഭാഗം ഉൾപ്പെടുന്ന അന്ന് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന പ്രദേശത്തെ ഭൂപ്രദേശത്തെ ഭൂമിയെല്ലാം ഈ നിലയിൽ രാജഭരണകാലത്ത് ലക്ഷോപലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തോട്ടം ഉടമകൾക്ക് വേണ്ടി പതിച്ചു കൊടുത്തിരുന്നു. ഏലം കൃഷിക്കും റബ്ബർ കൃഷിക്കും തേയില കൃഷിക്കും വേണ്ടി പതിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. അവശേഷിക്കുന്ന ഭൂപ്രദേശത്താണ് യഥാർത്ഥത്തിൽ പ്രവേശനം നടന്നത്. പട്ടന്താണോ പിള്ള നെടുങ്കണ്ടം മേഖല പട്ടം കോളനി സ്ഥാപിച്ചു. തമിഴ്നാട്ടുകാർ ഭൂപ്രദേശത്തേക്ക് കയറുന്നു കയ്യേറുന്നു തടയുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ബ്ലോക്കുകൾ തിരിച്ച് അദ്ദേഹം കൃഷിക്കാർക്ക് ഭൂമി കൊടുത്തു, ധനസഹായവും ആയുധവും നൽകി എന്ന് പണിയായുധങ്ങളും നൽകി എന്ന കാര്യം കാണാവുന്നതാണ്. മറയൂർ ഇതുപോലെ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ പട്ടം താണുപ്പുള്ള കോളനി സ്ഥാപിച്ചിരുന്നു എന്നുള്ള കാര്യവും ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. ദേവിയാറിൽ പ്രത്യേക കോളനി സ്ഥാപിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ വളരെ പ്രസക്തമാണ്. മന്നാങ്കണ്ണം വില്ലേജിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വൻകിട കൃഷിക്കാർക്ക് രാജഭരണകാലത്ത് പതിച്ചു നൽകുകയും പട്ടയം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വസ്തുതയെല്ലാം ഇതാണ്. എന്നാൽ അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് പക്ഷ്യക്ഷാമം രൂക്ഷമായി വന്നപ്പം ഊർജ പക്ഷോൽപാദന സ്കീം അനുസരിച്ച് കൃഷി വികസിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുവാങ്കൂർ ഗവൺമെൻറ് കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്
100% സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഇത് പറയുമ്പം ചില പ്രദേശങ്ങളിൽ നാമമാത്രമായ കയ്യേറ്റങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അന്ന് സംസ്ഥാന ഗവൺമെൻ്റ് അത് തടയാമായിരുന്നു. അതിനെല്ലാം മൗനാനുവാദം നൽകുകയാണ് അന്നത്തെ ഗവൺമെൻറ്റും ഭരണാധികാരികളും ചെയ്തതെന്നുള്ളത് ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയാത്ത സത്യമാണ്. അതുകൊണ്ട് ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കൃഷിക്കാർക്ക് എതിരെ നടപടികൾ എടുക്കുക എന്ന നയമാണ് കോൺഗ്രസ് ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നതെന്ന് കാണാവുന്നതാണ്. 1964 ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപതിവ് ചട്ടം, 1993 കരുണാകരൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപതിവ് ചട്ടം, 1960 കൊണ്ടുവന്ന ഭൂപതിവ് ചട്ടമെല്ലാം ഫലത്തിൽ കൃഷിക്കാർക്ക്, ഇടുക്കി ജില്ലയിലെ മരിയോല കൃഷിക്കാർക്ക് പാരവെക്കുന്ന ദ്രോഹിക്കുന്ന നയങ്ങളാണ് കൊണ്ടുവന്നത്. പുരവച്ച് കുടിമാർക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യാമെന്നാണ് ഈ നിയമങ്ങളിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. ആ നിയമം നിലനിൽക്കുകയാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് എല്ലാ ജില്ലയിലും നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഹോട്ടലുകളും ലോഡ്ജുകളും വ്യവസായ സ്ഥാപനവും വാണിജ്യ സ്ഥാപനവും എല്ലാം അങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്നും കേരളത്തിൻ്റെയും വിശേഷിച്ചും ഇടുക്കി ജില്ലയുടെയും ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ മാത്രം നിരോധനം നിൽക്കുകയാണ്, നിർമ്മാണ നിരോധനം. ഹൈക്കോടതിയുടെ വിധിയും അതേ തുടർന്ന് ഗവൺമെൻറ്റുകൾ എടുത്ത മുൻകാല ഗവൺമെൻറ്റുകൾ എടുത്ത നിലപാടുകളും ഉണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിലെല്ലാം ഇടുക്കിയിലെ മലയോര കൃഷിക്കാർക്ക് ദ്രോഹകരമായ നയം സ്വീകരിച്ചതെന്ന് ജില്ലയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏത് കൊച്ചു കുഞ്ഞുങ്ങളിന് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്കറിയാം 1961 പട്ടംതാണുപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റ് വിമോചന സമരത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് അയ്യപ്പൻകോയിൽ 1000 കൃഷിക്കാരെ കുടിയൊഴിപ്പിച്ചത്. അപരാമതിയിലെ നരകക്കുണ്ടിൽ കൊണ്ട പാർത്ത അവരെ കണ്ട് മനുഷ്യ സ്നേഹിയും അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവുമായ മഹാനായ AKG നടത്തിയ നിരാഹാര സത്യാഗ്രഹം, അമരാവതി സത്യാഗ്രഹം, അതിൻ്റെ ചരിത്രം മലയോര കൃഷിക്കാരുടെ പോരാട്ടത്തിൻ്റെ അതിപ്രധാനമായൊരു ചരിത്രമാണ്. അവസാനം നിരാഹാര സത്യാഗ്രഹം കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കാമെന്നും നഷ്ടപരിഹാരം നൽകാമെന്നും തീരുമാനിക്കേണ്ടി വന്നു അന്നത്തെ ഗവൺമെൻറ്റിന് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. 1964 R. Shankar നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി R. Shankar ചുള്ളികീരിത്തോട്ടിലെ കുടിയൊഴിപ്പിക്കൽ നടന്നത്. ആ കുടിയൊഴിപ്പിക്കലിനെതിരെ അണിനിരന്നത് കേരള കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മഹാനായ AKG ഫാദർ വടക്കനും എല്ലാം എത്തുകയും പ്രക്ഷോഭണവും സമരവും സംഘടിപ്പിച്ചു. ആ പ്രക്ഷോഭണത്തിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് കർഷക സംഘത്തിൻ്റെ അന്നത്തെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അങ്ങനെ അമരാവതിയിലെ കുടിയൊഴിപ്പിക്കൽ. 1967 വന്ന EMS ഗവൺമെൻറ് ആ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവിടെ പുനരധിവാസ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ചുള്ളികീരിത്തോട് പ്രദേശത്ത് വിപുലമായ മേഖല കൃഷി മേഖലയായി മാറിയതെന്ന കാര്യവും ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ എന്നും മലയോര കൃഷിക്കാരെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. ആനച്ചാലിലെ കുടിയൊഴിപ്പിക്കൽ, പട്ടയക്കുടിയിലെ കുടിയൊഴിപ്പിക്കൽ, വണ്ണപ്പുറത്തെ കുടിയൊഴിപ്പിക്കൽ, ഞാൻ മുമ്പ് വിശദീകരിച്ച ചുരുളികീരിത്തോട്ടിലെ കുടിയൊഴിപ്പിക്കൽ, അയ്യപ്പൻകോവിലെ കുടിയൊഴിപ്പിക്കൽ, എന്തിന് മലയോര കൃഷിക്കാരന് കൈവശാവകാശം നൽകാൻ ഒരിക്കലും കൂട്ടാക്കാത്ത, എന്നും മലയോര കൃഷിക്കാരൻ്റെ വായിൽ മണ്ണിട്ട പാരമ്പര്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കും ഉള്ളത് എന്ന് ഇന്നേ വരെയുള്ള ചരിത്രം, കേരള ചരിത്രം പരിശോധിച്ചാൽ, ഇടുക്കി ജില്ലയുടെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും കാണാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിലെല്ലാം അഭിവക്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചറ്റും കേരള കർഷക സംഘവും എന്നും മലയോര കൃഷിക്കാരോടൊപ്പം നിൽക്കുകയും പൊരുതുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കുടിയൊഴിപ്പിക്കലിനെതിരെ പൊരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള കർഷക സംഘവുമാണ്. ദീർഘമായി എട്ടമറ്റ പോരാട്ടങ്ങളാണ് നടത്തിയത്.
കോൺഗ്രസ് ഗവൺമെൻറ് എന്നും വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. 1956 പന്നിയാർകൂട്ടി കല്ലാർകൂട്ടി ഡാമിൻ്റെ നിർമ്മാണത്തിന് ഒഴിപ്പിച്ച കൃഷിക്കാരെ അവിടെ ഒരു കോളനിയാക്കി താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരവും നൽകിയില്ല കോൺഗ്രസ് ഗവൺമെൻറ്. 1967 സഹാ വി എം എസിൻ്റെ ഗവൺമെൻറ് രണ്ടാം ഗവൺമെൻറ്റാണ് ആ കൃഷിക്കാർക്ക് പകരം ഭൂമിയും നഷ്ടപരിഹാരവും നൽകിയതും മുതുവാങ്കുടി ചെങ്കുളം കാച്ചുമെൻ്റേരിയയിലെ ഭൂമി പതിച്ചു നൽകിയതും എന്ന കരിത്തരം. അതിന് ദീർഘമായി 169 ദിവസത്തെ സമരം നടത്തിയ കേരള കർഷക സംഘം ആ സമരത്തിൽ പങ്കെടുത്ത ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. 1957 ഇ എം എസിൻ്റെ ഗവൺമെൻറ് വന്നപ്പം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരികയും കൃഷിക്കാർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്തു. കുടികിടപ്പുകാരന് കുടികിടപ്പ് അവകാശം നൽകി. വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും കൊണ്ടുവന്ന ഗവൺമെൻറ് ചരിത്ര പ്രസിദ്ധമായ നടപടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഐക്യ കേരളത്തിൽ സ്വീകരിച്ചതെന്ന കാര്യം മറക്കാൻ കഴിയില്ല. 1967 ഇ എം എസിൻ്റെ ഗവൺമെൻറ് വന്നതോടും ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. 1957 ഇ എം എസിൻ്റെ ഗവൺമെൻറ്റാണ് മുണ്ടിയരിമയിലും രാജാക്കാട് പഴയപടിയിലും വെച്ച് മലയോര കൃഷിക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായി പട്ടയം നൽകിയത്. അതുകൊണ്ട് എന്നും മലയോര കൃഷിക്കാരോടൊപ്പം പൊരുതിയ പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്, ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്കുള്ളത് എന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ചരിത്രം ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. ഈ ചരിത്രം മറച്ചു വെച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം ത്തെപ്പറ്റി അടിസ്ഥാനരഹിതമായ പ്രചാരവേല നടത്തുന്നത്, അസംതൃപ്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിന് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ പത്രവും എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഭൂ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഫ്രീഡം മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളുണ്ട്, പുത്തൻകുറ്റ് ആളുകൾ. ഇന്നേ വരെ കൃഷിക്കാരോടൊപ്പം കാണാത്ത പുത്തൻകുറ്റ് ആളുകളാണ് അടിസ്ഥാനമില്ലാത്ത പ്രചാരവേല നടത്തുന്നത്. അതാണ് അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇപ്പോൾ പ്രവർത്തിയിരിക്കുന്ന പ്രഖ്യാപനം, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം, പ്രഖ്യാപനം, ആവശ്യമായ എന്തെങ്കിലും തിരുത്തൽ വേണ്ടി വന്നാൽ അതെല്ലാം ഗവൺമെൻറ് സ്വീകരിക്കും. ആവശ്യാനുസരണം വേണ്ടി വന്നാൽ തിരുത്തൽ വരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസമാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനത്തിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ്റെ 1st ഗവൺമെൻറ് 1.25 ലക്ഷം പേർക്ക് കേരളത്തിൽ പട്ടയം നൽകിയ മലയോര കൃഷിക്കാർക്ക്, 55,000-ത്തിലധികം ആളുകൾക്ക് ഇടുക്കി ജില്ലയിലും പട്ടയം നൽകി. പിണറായി വിജയൻ്റെ 2nd ഗവൺമെൻറ് വന്നപ്പം ആ ഗവൺമെൻറ്റും പട്ടയം നൽകിയിട്ടുണ്ട്. അവശേഷിക്കുന്നവർക്കും ഈ ഗവൺമെൻറ് പട്ടയം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം കേരളത്തിൽ ഇവിടെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് വഞ്ചനാപരവും തട്ടിപ്പുമാണ്. കേരള കോൺഗ്രസിൻ്റെ ജോസഫിൻ്റെ നേതാവ് ജോസഫ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ പുച്ഛിച്ചു. ജോസഫിനെ ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കരുണാകരൻ്റെ ഗവൺമെൻറ്റിൽ ജോസഫ് റവന്യൂ മന്ത്രിയായിരുന്നപ്പം നെടുങ്കണ്ടത്ത് ഏതാനും പേർക്ക് പട്ടയം കൊടുത്തപ്പം വീരശൂര പരാക്രമിയായ ജോസഫിനോട് കരുണാകരൻ പറഞ്ഞു, ജോസഫേ, മന്ത്രിസ്ഥാനത്ത് തുടരണമെങ്കിൽ കൊടുത്ത പട്ടയം തിരിച്ചു മേടിച്ച് കളക്ടറേറ്റിൽ കൊണ്ടു വെച്ചോളണം, ഇല്ലെങ്കിൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പം പട്ടയം ജോസഫും കൂട്ടരും തിരിച്ചു വാങ്ങിച്ചതെന്ന കാര്യം കേരള ജനത, ഇടുക്കി ജില്ലയിലെ ജനത, മലയോര ജനത ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ ചെയ്ത ഒരാളാണ് പി ജെ ജോസഫും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹവും ഇപ്പം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനത്തിനെതിരെ പ്രതികരിക്കുക. ഡീൻ കുര്യാക്കോസ് അദ്ദേഹം ഒരു എം പി എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന് പോലും സംശയമാണ് തോന്നും. അദ്ദേഹം ഇന്നേ വരെ കാര്യമായ പ്രതികരണം നടത്തിയില്ല. നല്ല ഭൂരിപക്ഷത്തിന് ജനങ്ങൾ ജയിപ്പിച്ച പാർലമെൻറ്റിൽ ഒരു അക്ഷരം ശബ്ദിച്ചിട്ടില്ലെന്ന് അവരെ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുമില്ല. ഡീൻ കുര്യാക്കോസ് പറയുന്നതൊന്നും കാര്യങ്ങൾ പഠിക്കാതാണ് അദ്ദേഹത്തിന് ഒരു എം പി എന്ന നിലയിൽ യാതൊരു ഉത്തരവാദിത്വവും ബാധ്യതയും നിറവേക്കാൻ ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്ത തികഞ്ഞ പരാജയമടഞ്ഞ ഒരു എം പിയാണ്
ഇപ്പം വീണ് കിട്ടി എന്ന മട്ടിലാണ് അദ്ദേഹം പദയാത്ര നടത്തുന്നത്. മിതമായ ഭാഷയെ പറഞ്ഞാൽ ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് ഈ എൻ്റെ വിനീതമായ അഭിപ്രായം. അതാ അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പട്ടയം അവശേഷിക്കുന്നവർക്കും പട്ടയം നൽകും. ഇപ്പോഴത്തെ പ്രഖ്യാപനം തന്നെ പറയാം. കഴിഞ്ഞ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ. അന്നാണ് ഇരട്ടിയാർ 10 AM പട്ടയം നൽകി. ഇപ്പം 7 AM ചുരുൾ ഇവിടെ ഉപ്പുതറയിലും അയ്യപ്പൻകോവിലും കാഞ്ചിയാറ്റിലും 10 AM പട്ടയം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അതുപോലെ തന്നെ കല്ലാർകുട്ടി, പൊന്മുടി അതുപോലുള്ള ഡാമുകളുടെ പരിസരത്ത് കൃഷിക്കാർക്ക് 10 AM പട്ടയം കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുക. ഇതുപോലുള്ള ചരിത്രപ്രസക്തമായൊരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് എന്നും എക്കാലവും UDF ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് മലയാള കൃഷിക്കാരെ ദ്രോഹിക്കാൻ ശ്രമിച്ചപ്പം അതിനെതിരെ പൊരുതിയതും ഈ മണ്ണിൽ അവരെ ഉറപ്പിച്ചു നിർത്തിയതും LDFൻ്റെ ഗവൺമെൻറ്റുകൾ വന്നപ്പം മലയോര കൃഷിക്കാർക്ക് ആശ്വാസകരമായ നടപടി സ്വീകരിച്ചതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന കാര്യം ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബഫർ സോൺ പ്രശ്നം സുപ്രീംകോടതി ഖനനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് ബഫർ സോൺ 0 മുതൽ 1 കിലോമീറ്റർ ദൂരം വനം പ്രദേശത്തു നിന്ന് 0 മുതൽ 1 കിലോമീറ്റർ എന്ന് പ്രഖ്യാപിച്ചിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യം പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം കേൾക്കാം, വാദം കേൾക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അനുകൂലമായ പ്രതികരണം വന്നിരിക്കുന്നു എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ബബർ സോൺ പ്രശ്നവും ഈ വിഷയമെല്ലാം കൊണ്ടുവന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജയറാം രമേശും PT തോമസും എല്ലാം കൂടെ കൂടി കസ്തൂരിരംഗനും മാധവകാർഗൽ റിപ്പോർട്ട് കൊണ്ടുവന്നതും അന്ന് ആ റിപ്പോർട്ട് കൊണ്ടുവരുന്നതിനെ തുടർന്ന് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 0 മുതൽ 12 കിലോമീറ്റർ ബഫർ സോൺ ആകാം എന്ന് തീരുമാനിച്ചതും ഉമ്മൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്മീഷനെ വെച്ചതൊന്നും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നിലപാട് ബഫർ സോൺ വനപ്രദേശത്ത് ഒതുക്കണം, ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കണം, അതിനുവേണ്ടിയാണ് ഇപ്പം ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റ് ബഹുജന സംഘടനകളും സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വിമാനപ്പെട്ട സുപ്രീം കോടതി അത് പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് LDFൻ്റെ ഗവൺമെൻറ് ജനങ്ങളുടെ മലയോര ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കും എന്ന കാര്യത്തിൽ ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പുനഃപരിശോധന നടത്തേണ്ട പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഗവൺമെൻറ് യഥാകാലം പരിശോധിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. എല്ലാ അർത്ഥത്തിലും മലയോര ജനതയോട് എന്നും എക്കാലവും നീതി പുലർത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുമാണ്. ഈ ഗവൺമെൻറ് സഹപിണ്ടായി വിജയൻ്റെ 1st ഗവൺമെൻറ് ആ നിലപാടെടുത്തു. ഇപ്പോൾ 2nd ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാഗതം ചെയ്യുകയാണ്.